വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ വെച്ച് പറയാം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്, നമ്മളുടെ ബോഡി പാർട്സിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ. അപ്പോ എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്, എല്ലാവരും പഠിച്ചില്ലേ ബോഡി പാർട്സിന്റെ പേര് എല്ലാവരും പഠിച്ചില്ലേ. ഓക്കെ, നമ്മൾ പഠിച്ച അത്രയും നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. മിസ് ആ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. E-A-D, head. Hair, H-A-I-R, hair. Forehead, F-O-R-E-H-E-A-D, forehead. Eyebrows, E-Y-E-B-R-O-W-S. Ears, E-A-R-S. Nose, N-O-S-E. Mouth, M-O-U-T-H. Lips, L-I-P-S. Teeth, T-E-E-T-H. Okay, is that it? ഇനി നമുക്ക് ബാക്കിയുള്ള ബോഡി പാർട്സ് ഏതൊക്കെയാണ് പരിചയപ്പെടാം. ബാക്കിയുള്ളത് Bobby, and this is Shreya. Hi. Today we are going to name the different parts of a body. Come join us. It will be fun. This is the head. It is covered with hair. Look at Shreya's lovely black hair. Can you name this body part? Yes, the eyes. You have two eyes. Eyes help us see things around us. Now, these are the ears. You have two ears. And they help you hear different sounds. Now, do you know what this body part is called? That's the nose. You have one nose. It helps you to smell. Look, Shreya can smell the pretty flower in her hand. Just below the nose is the mouth. You have one mouth, and this is the lip. You have two lips. Now, what is this? Can you guess? These are the cheeks. Do you know this body part? This is the chin. And you have one chin. ചീക്ക് മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കാണുക, ചീക്സിന് മുൻപ് വരെയുള്ള ഭാഗമായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇനി നെക്സ്റ്റ് പാർട്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ചീക്ക്. Then chin. Now just below the head is the neck. You have one neck.
neck helps you move the head. I'm sure you know what this is called. It's the arm. You have two arms. And this is the wrist. Some people wear bangles or a watch on their wrist. Now, take a look at the hands. These are fingers. You have 10 fingers. This finger has a special name called thumb. You have 2 thumbs. Can you name the body part that Shreya just showed you? That is the leg. You have 2 legs that help to walk, run, and jump. Now, can you name this body part? That is the knee. Below the knee comes the foot. Do you know what that is on the foot? This is a toe. You have 10 toes. Wow! Did you think you have so many body parts? I hope you won't forget them now. I need to go now. Bye! Okay, ellarum kando body parts. Yes. Kando. Yes. Ellarum. നമുക്ക് ഇതിൻ്റെയൊക്കെ പേര് മലയാളത്തിൽ അറിയാം. എന്നാൽ കുറച്ച് ഇനി നമ്മൾ ഇപ്പോൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാനായി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കണ്ട ബോഡി പാർട്സിന്റെ പേരുകൾ നമുക്ക് ഒന്നുകൂടി പഠിക്കാം. റെഡി റെഡിയാണോ? ഓക്കെ, അപ്പോ ഇത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ചീക്സ്, ചിന്ന. ചീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചീക്സ് ഒന്ന് ടച്ച് ചെയ്ത് ചീക്സ്. ചീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിള്. നമ്മളുടെ കവിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ചീക്സ്. എന്താ ഇത്? ചീക്സ്. ഒന്നുകൂടി പറഞ്ഞേ, ചീക്സ്. ഇനി ഇതോ നമ്മളുടെ താടി. നമ്മളുടെ താടിയിൽ എന്താ പറയുന്നേ? ചിൻ. എന്താ പറയുന്നത്? ചിൻ. അപ്പോ കവളിനെ ചീക്സ്, താടീനെ എന്താ പറയുന്നേ? ചിൻ. ഇത് ചീക്സ്, ഇത് ചിൻ. ഓക്കെ, മനസ്സിലായോ? ചീക്സും ചിന്നും മനസ്സിലായോ? Yes or no? Yes. Okay. Next part, neck. Neck എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കഴുത്ത്. എല്ലാവരുടെ നെക്കുകൾ ഒന്ന് ടച്ച് ചെയ്തേ, നെക്ക്. ഇതാണ് നമ്മളുടെ നെക്ക്. നമ്മളുടെ കഴുത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നെക്ക്. നെക്ക് പറഞ്ഞ നെക്ക്. നെക്ക്. ഓക്കെ, അടുത്തത് എന്താ? ഷോൾഡേഴ്സ്. നമ്മളുടെ ഷോൾഡേഴ്സ്, നമ്മളുടെ തോളുകളില്ലേ, നമ്മൾ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ബാഗൊക്കെ തൂക്കിയിടുന്ന സ്ഥലം, നമ്മളുടെ ഷോൾഡർ. അതാണ് എന്ത്? ഇത് നമ്മളുടെ എല്ലാരും ടച്ച് ചെയ്തേ, ഈ കഴുത്തിന് നേരെ താഴേക്ക് വരുന്നത്, നമ്മളുടെ കൈയിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഷോൾഡേഴ്സ്. നമുക്ക് രണ്ട് ഷോൾഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഒരെണ്ണമാണെങ്കിൽ എന്ത് പറയും? ഷോൾഡർ എന്ന് പറയും. ഇതെന്താണ്? ഷോൾഡേഴ്സ്. കാണുന്നുണ്ടോ ഈ പടത്തിൽ ഈ കുട്ടി എങ്ങനെയാ പിടിച്ചിരിക്കുന്നത്? ഷോൾഡേഴ്സ് കാണിക്കുന്നുണ്ടോ? ഇതാണ് ഷോൾഡർ. ഷോൾഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആംസ്. നമ്മളുടെ ഈ കൈ മുഴുവനായിട്ട് പറയുന്നതാണ് എന്ത്? ആംസ്. എന്താ പറയുന്നത്? രണ്ട് കൈയും കാണിച്ച്, ആംസ്. എല്ലാവരുടെ കൈയും കാണിച്ച്, കുക്കി കാണിച്ച്, മിസ്സിന്റെ കൈ കുക്കി കാണിച്ച്, ആംസ് പറഞ്ഞേ. എന്താ ഇത്?
ഇത് ഇവിടെ നമ്മുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു മടക്കുന്ന സ്ഥലമില്ലേ, നമ്മള് നമ്മൾ വീണാലൊക്കെ ഏറ്റവും ആദ്യം പൊട്ടുന്ന സ്ഥലം, എല്ലാവരുടെയും കയ്യൊക്കെ ഇങ്ങനെ മടക്കി നോക്കിയേ, മടക്കി. യെസ്, ഈ മടക്കുന്ന ഈ ഭാഗത്തിന് എന്താ പറയുന്നതെന്ന് അറിയാവോ? എൽബോ. എന്താ പറയുന്നേ? എൽബോ. എന്താ പറയുന്നത്? ഒന്നുകൂടി പറഞ്ഞേ. എൽബോ. ഇത് എൽബോ. ഇനി നമ്മള് വള ഇടുന്ന സ്ഥലം അല്ലെങ്കിൽ വാച്ച് കെട്ടുന്ന സ്ഥലം ഇല്ലേ, നമ്മളുടെ കയ്യിലെ ഫിംഗേഴ്സിന് മുൻപ് വരുന്ന ഈ സ്ഥലം, ഇതിന്റെ പേരെന്നാന്ന് അറിയാവോ? എല്ലാവരും ഒന്ന് തൊട്ട് നോക്കിയേ. നമ്മൾ വാച്ച് ഒക്കെ കെട്ടുന്ന സ്ഥലം ഇവിടെ, എല്ലാവരും ഒന്ന് തൊട്ട് നോക്കിയേ. റിസ്റ്റ്. എന്താ ഇതിന്റെ പേര്? റിസ്റ്റ്. റിസ്റ്റ്. അതുകൊണ്ടാണ് വാച്ചിന് റിസ്റ്റ് വാച്ച് എന്നൊക്കെ പേര് വന്നത്. നമ്മൾ ഇവിടെ കെട്ടുന്നത് കൊണ്ടാണ് റിസ്റ്റ് വാച്ച് എന്നൊക്കെ പേര് വന്നത്. പറഞ്ഞേ. റിസ്റ്റ്. സൈറ യാസ്മീൻ, അവിടെ എന്തെടുക്കുക? സൈറ, എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഭാഗം, ബാക്കി ഇപ്പോഴത്തേക്കുള്ള ഈ രണ്ട് ഇതൊക്കെ വരുന്ന ഭാഗം, നമ്മുടെ കൈപ്പത്തിയൊക്കെ വരുന്ന ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാൻഡ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഹാൻഡ്സ്. നമുക്ക് രണ്ട് കൈയുണ്ട്, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹാൻഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹാൻഡ്സ്. ഇനി ഇതെന്താ നമ്മളുടെ കയ്യിലുള്ള ഈ അഞ്ച് സംഭവങ്ങൾ, ഇതിന്റെ പേരെന്താ? കയ്യിലുള്ള അഞ്ചെണ്ണത്തിന്റെ പേര് ഫിംഗേഴ്സ്. നമ്മളുടെ രണ്ട് കയ്യിലും കൂടി ആകുമ്പോൾ നമുക്ക് 10 വിരലുകൾ ഉണ്ട്, കണ്ടോ? എല്ലാവർക്കും 10 വിരലില്ലേ? ഒന്ന് നോക്കിയേ, 10 വിരലുണ്ടോ എന്ന് നോക്കിയേ. 10 വിരലുണ്ടോ എല്ലാവർക്കും? അപ്പൊ അത് ഫിംഗേഴ്സ്. നമ്മളുടെ വിരലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിംഗേഴ്സ്. വി ഹാവ് 10 ഫിംഗേഴ്സ്. നമുക്ക് 10 ഫിംഗേഴ്സ് ഉണ്ട്. വി ഹാവ് 10 ഫിംഗേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ മിസ് എപ്പോഴും തംസപ്പ് ചെയ്ത് കാണിക്കും, തംസപ്പ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറയില്ലേ. അപ്പോ ഈ ഫിംഗർ, നിങ്ങൾ കാണിക്കുന്ന ഫിംഗർ, തംസപ്പ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിംഗർ കാണിച്ചു തന്നേ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിംഗർ തംസപ്പ് ചെയ്യാൻ. യെസ്, ഈ ഫിംഗറിന്റെ പേരാണ് എന്ത്? തമ്പ്. തമ്പ്. എല്ലാരും കാണിച്ചു തന്നെ, നിങ്ങൾ തംസപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാ? ഇത് അല്ലെ, നമ്മളുടെ ഈ വലിയ വിരല്, അതിന്റെ പേരാണ് എന്ത്? തമ്പ്. അപ്പൊ തമ്പ് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചു, മാത്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ, മുകളിലേക്ക് എന്നുള്ളതാണെന്ന്. അപ്പൊ തമ്പ് ഇങ്ങനെ പ്രസ് ഉയർത്തി അല്ലെങ്കിൽ മുകളിലേക്ക് കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തംസ് അപ്പ്. മനസ്സിലായോ? തമ്പ് മുകളിലേക്ക് ഉയർത്തി കാണിക്കുക, അതാണ് തംസ് അപ്പ്. അപ്പൊ ഈ ഫിംഗറിന്റെ പേരെന്താ? തമ്പ്. ഫിംഗറിന്റെ പേര് തമ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, ആ വീഡിയോയിൽ വരാത്ത, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണം കൂടിയുണ്ട്. നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തിനെ പറയുന്നതാണ് ചെസ്റ്റ്. എല്ലാവരും ഒന്ന് ടച്ച് ചെയ്തേ. നിങ്ങളുടെ നെഞ്ചിനെ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്തിനെ പറയുന്ന പേരാണ് ചെസ്റ്റ്. ചെസ്റ്റ്. എല്ലാവരും ടച്ച് ചെയ്ത് ചെസ്റ്റ്. ഇനി നിങ്ങളുടെ വയറിനെ പറയുന്ന പേരെന്താ? നിങ്ങളുടെ വയറിനെ പറയുന്നത് വയറ് ടമ്മി. ടമ്മി. വയറിനെ പറയുന്ന പേര് ടമ്മി. എന്താ വയറിനെ പറയുന്ന പേര്? ടമ്മി. ടമ്മി. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ നെഞ്ചിനെ പറയുന്നത് ചെസ്റ്റ്, വയറിനെ പറയുന്നതോ ടമ്മി. ഓക്കെ, ഇനി നമ്മളുടെ ബാക്ക് സൈഡ്, പുറകുവശത്തിന് എന്താ പറയുന്നേ? ബാക്ക്. പുറകുവശത്തിന് എന്താ പറയുന്നേ? ബാക്ക്. പുറകുവശത്തിനെ പറയുന്ന പേര് ബാക്ക്. ഇനി നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലെ, ഇരിക്കുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ബോട്ടം. എന്താ പറയുന്നേ? ബോട്ടം. എല്ലാവർക്കും നമ്മൾ ഇരിക്കുന്ന വശങ്ങളെ പറയുന്ന, ഇരിക്കുന്ന വശത്തിനെ പറയുന്ന പേരാണ് ബോട്ടം. ഇനി അതിന് താഴെ നമുക്ക് എന്താ ഉള്ളേ? നമുക്ക് കാലുകൾ ഉണ്ടല്ലേ. കാലുണ്ടോ? കാലുണ്ടോ? കാലിനെ എന്താ പറയുന്നേ? ലെഗ്. ലെഗ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാ. കാലിനെ പറയുന്ന പേര് ലെഗ്. എന്താ പേര്? ലെഗ്. ഇനി നമ്മളുടെ കൈയുടെ ഇവിടെ കൈമുട്ട് മടക്കുന്നവർക്ക് അല്ലെങ്കിൽ കൈമുട്ടിന്റെ പേര് നമ്മൾ എന്താന്ന് പഠിച്ചേ? എൽബോ എന്ന് പഠിച്ചു അല്ലേ? എൽബോ പഠിച്ചില്ലേ? അതേപോലെ കാൽമുട്ടിന്റെ പേരാണ് നീ. എന്താ കാൽമുട്ടിന്റെ പേര്? നീ. കൈമുട്ടിന്റെ പേര് എൽബോ, കാൽമുട്ടിന്റെ പേര് നീ. നീ. പിന്നെ നമ്മൾ പഠിച്ചു നമ്മളുടെ കൈപ്പത്തി, കൈപ്പത്തിനെ പറയുന്നതാണ് എന്ത്? ഹാൻഡ്സ് എന്ന് പഠിച്ചു.
വെച്ചു. അതേപോലെ നമുക്ക് കാലിനുണ്ടല്ലേ, അങ്ങനെ നമ്മൾ ചവിട്ടുന്ന പരന്ന ഭാഗം കാൽപാദം എന്ന് പറയുന്നേ, അതിന്റെ പേരാണ് ഫീറ്റ്. എന്താ പേര്? ഫീറ്റ്. മിസ്സിന്റെ ഒപ്പം പറഞ്ഞേ മക്കള്, ഫീറ്റ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറയും. ഫീറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറയും. ഇനി നമ്മളുടെ കാലിലെ ഫിംഗേഴ്സിന് പറയുന്ന പേരാണ് ടോ. എന്താ പറയുന്നേ? ടോ. നമ്മളുടെ കയ്യില് ഫിംഗേഴ്സ് ആണ്, അത് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു. കാലിലാണെങ്കിൽ എന്തെന്ന് പറയും? ടോ. കാൽവിരലുകളെ പറയുന്നതാണ് ടോ. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ മിസ് ഈ പ്രിപ്പയർ ചെയ്ത വീഡിയോ, ഇതിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്ത് ചെയ്യണം? ഇനി അടുത്ത EVS ക്ലാസ്സിന് വരുന്നതിന് മുൻപ് മക്കൾ ഓരോ ദിവസവും ഒന്നും രണ്ടും ബോഡി പാർട്സ് ആയിട്ട് പഠിക്കണം. പഠിക്കുവോ? പഠിക്കുവോ? യെസ്. അപ്പൊ നമ്മള് നമ്മളുടെ ഫുൾ ബോഡി പാർട്സ് ഇപ്പൊ പഠിച്ചില്ലേ? എളുപ്പമല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? യെസ്. ഓക്കെ, അപ്പോ എന്താ ചെയ്യേണ്ടത്? മിസ് പറഞ്ഞതുപോലെ നിങ്ങൾ ആ വീഡിയോ ഇനി കാണണം. അതേപോലെ നിങ്ങളുടെ ക്ലാസ്സിന്റെ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി പാർട്സ് ടച്ച് ചെയ്ത് വേണം പഠിക്കാൻ. ഈ പേരുകൾ മക്കൾ പറയുമ്പോൾ ഓരോ ബോഡി പാർട്സും നിങ്ങൾ ടച്ച് ചെയ്ത് പഠിക്കണം. പാരന്റ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ കൊണ്ട് വരുന്ന അർത്ഥം പറയിപ്പിക്കാതെ അത് ടച്ച് ചെയ്ത് പഠിപ്പിക്കുക. കേൾക്കുന്നുണ്ടോ? ചോദിച്ചില്ല. ഇന്നേ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ട് മിസ്സിന്ന് ആരോടും മിസ്സിന് അധികം ചോദിക്കാൻ പറ്റിയില്ല. രാവിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഭാഗങ്ങൾ മാത്രം ഒന്ന് വേഗം വേഗം ആദ്യം കണ്ടവരോട് ചോദിച്ചു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരോടും ചോദിക്കും. കേൾക്കുന്നുണ്ടോ? എല്ലാവരുടെയും പേര് വിളിച്ച് ചോദിക്കും. നമുക്ക് ഇവിടെ ഒരു വർക്ക് ബുക്ക് ഇല്ലേ, നമ്മൾ പറയുന്നതൊക്കെ എഴുതാനും ഒട്ടിക്കാനും ഫേവറേറ്റ് തിങ്സ് ഒക്കെ ഒട്ടിച്ച ഒരു വർക്ക് ബുക്ക്. അതില് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളുടെ പടം ഒട്ടിച്ചു വെക്കാം. അതായത് നീളത്തിലുള്ള കുട്ടീനെ വരയ്ക്കുന്നവരാണെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാൻ ആണ് പറ്റുന്നതെങ്കിൽ ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾ ബോഡി പാർട്സ് അടയാളപ്പെടുത്തണം അതിനകത്ത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ പഠിച്ച ബോഡി പാർട്സ് അതിൽ അടയാളപ്പെടുത്തി എഴുതണം. പാരന്റ്സിനോട് എഴുതാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സ്പെല്ലിങ് ചോദിച്ച് നിങ്ങൾ എഴുതണം. കേട്ടോ? കേൾക്കുന്നുണ്ടോ? എന്നിട്ട് മൺഡേ വരും. മൺഡേ അല്ല, നെക്സ്റ്റ് EVS ക്ലാസ്, നെക്സ്റ്റ് തേഴ്സ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേ ആണ് ഇനി അടുത്ത EVS വരുന്നത്. അന്നത്തെ ദിവസം വരുമ്പോൾ മിസ്സിനെ കാണിച്ചു തരുന്ന എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റി ബുക്കിൽ, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ആക്ടിവിറ്റി ബുക്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ചെയ്യുമോ? പഠിച്ചിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരോടും ചോദിക്കും. Okay then, bye. See you in the next class. Bye.